നമസ്കാരം ബി ജെ പിയുടെ ദേശീയ നിർവ്വാഹക സമിതി യോഗത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ബി ജെ പി തെലങ്കാനയിൽ അധികാരത്തിൽ വരാൻ ഇനിയേറെ താമസമില്ല പാർട്ടിക്ക് നിലവിൽ നിയമസഭയിൽ മൂന്ന് സീറ്റ് മാത്രമാണുള്ളത് നൂറ്റി പത്തൊൻപതംഗ നിയമസഭയിൽ നൂറ്റിമൂന്ന് സീറ്റുകളും ടി ആർ എസിനാണ് തെലങ്കാന രാഷ്ട്രസമിതിക്കാണ് അവിടെ കെ ചന്ദ്രശേഖർ റാവു എന്ന മുഖ്യമന്ത്രി ബി ജെ പിയോട് തുറന്ന പോരിനിറങ്ങിയിരിക്കുകയാണ് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ബി ജെ പിയെ നേരിടാൻ അദ്ദേഹം മറ്റു പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിൻ്റെയും എ ഐ എം ഐ എമ്മിൻ്റെയും എല്ലാം സഹായം തേടുന്നുണ്ട് ഇതിനർത്ഥം ബി ജെ പി അവിടെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നതാണ് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സംസ്ഥാനത്ത് ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കും ഭരണത്തിലേക്ക് വരെ ഒരു പക്ഷേ എത്തിയേക്കാമെന്ന് നിലവിലെ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് വരെ ബോധ്യപ്പെട്ടതായാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്ക് ദേശീയ നിർവാഹക സമിതി യോഗത്തിൻ്റെ പേരിൽ മുഴുവൻ ദേശീയ നേതാക്കളെയും കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ എത്തിച്ചിരുന്നു അവിടെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ സന്ദർശനം ആ സന്ദർശനം വലിയ രാഷ്ട്രീയ സന്ദേശമാണ് ബി ജെ പി ഈ വോട്ടർമാർക്ക് നൽകിയിരിക്കുന്നത് അതായത് തെലങ്കാനയിൽ അവർ പറയുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതൊന്ന് അഴിമതിയുടെ കാര്യത്തിൽ രണ്ട് തെലങ്കാനയിൽ വികസന രാഹിത്യമുണ്ട് മുഖ്യമന്ത്രി കെ സി ആർ തൻ്റെ വിശ്വാസ ഹിന്ദു വിശ്വാസങ്ങൾ പിന്തുടരുന്നയാളാണ് എങ്കിൽ കൂടി അന്ധവിശ്വാസിയാണ് എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ ആ രീതിയിൽ ഒരു ഒരു കാര്യപരിപാടിയിൽ വിമർശിക്കുകയും ചെയ്തതാണ് അതായത് മുഖ്യമന്ത്രി കെ സി ആറിനെതിരെ ഇന്ന് വലിയ ജനവികാരം രൂപപ്പെട്ടിരിക്കുന്നു തെലങ്കാനയിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് കെ സി ആർ ഒരു കാലത്ത് തെലങ്കാന മേഖലയുടെ ജീവനാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവും ജനങ്ങളുടെ ആശയും അഭിലാഷവുമായിരുന്നു പക്ഷേ അധികാരത്തിലെത്തി ഏറെ നാൾ കഴിയും മുമ്പ് തന്നെ കെ സി ആറിനെതിരെ ജനവികാരം വളരെയധികം പ്രകടമാണ് ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും തെലങ്കാനയിൽ എന്ന് എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും സമ്മതിക്കുന്നു ആ സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൻ്റെ പേര് ഭാഗ്യനഗർ എന്നാക്കി മാറ്റും എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയത് ഇത് സത്യത്തിൽ ജനങ്ങളോടുള്ള ഒരു വാഗ്ദാനമാണ് ഹൈദരാബാദ് അറിയപ്പെടേണ്ടത് ആ ഇസ്ലാമിക അധിനിവേശ കാലഘട്ടത്തെ ഓർത്തിട്ടല്ല അല്ലെങ്കിൽ അധിനിവേശ അധിനിവേശകാലത്തെ പേരുപയോഗിച്ചല്ല ഭാരതത്തിൻ്റെ പല സ്ഥലനാമങ്ങളും ഇത്തരത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈദരാബാദിൻ്റെ പേരും ഉടൻ തന്നെ മാറ്റാൻ പോവുകയാണ് എന്ന സന്ദേശമാണ് ബി ജെ പി ആദ്യം നൽകിയത് യോഗി ആദിത്യനാഥിൻ്റെ ഭാഗ്യലക്ഷ്മി ക്ഷേത്ര സന്ദർശനം അവിടെ ചാർമിനാറിൻ്റെ അരികുപറ്റിയിരിക്കുന്ന ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഭാഗ്യലക്ഷ്മി ക്ഷേത്രം എന്നാൽ ഈ ഭാഗ്യലക്ഷ്മി ക്ഷേത്രം ഉൾപ്പെടെയുള്ളവ തകർത്തെറിഞ്ഞുകൊണ്ടാണ് വൈദേശിക ഭരണാധികാരികൾ ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ചരിത്ര സത്യമാണ് പക്ഷേ ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള ചാർമിനാർ സംരക്ഷിക്കാനായി ഈ ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ വികസനം പോലും കോടതികൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് അങ്ങനെയൊരു ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിലേക്കാണ് യോഗി ആദിത്യനാഥ് സന്ദർശനം നടത്തുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഭാഗ്യനഗർ എന്ന പേരിൽ ഹൈദരാബാദ് പിൽക്കാലത്ത് അറിയപ്പെടും എന്ന് പ്രധാനമന്ത്രിയും പ്രസ്താവിച്ചിരിക്കുന്നത് ബി അജണ്ട ബി ജെ പിയുടെ സാംസ്കാരിക ദേശീയത മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ സുപ്രധാന തെളിവാണ് ഈ രണ്ട് നേതാക്കളുടെയും പ്രസ്താവനകളും ക്ഷേത്ര സന്ദർശനങ്ങളുമെല്ലാം അതുകൊണ്ട് തന്നെ ഹൈദരാബാദിലെയും തെലങ്കാനയിലെയും ജനങ്ങൾ ബി ജെ പിയുടെ ഓരോ പ്രഖ്യാപനവും ഈ ദേശീയ നിർവ്വാഹക സമിതി യോഗത്തിലെ ഓരോ പ്രഖ്യാപനവും വാഗ്ദാനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സാധാരണഗതിയിൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ശേഷം ഒരു പൊതുസമ്മേളനം പതിവില്ല എങ്കിൽ കൂടി ഇത്തവണ തെലങ്കാനയിൽ അതുണ്ടായി എന്നാൽ ബി ജെ പി തുറന്ന പോരിനിറങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം ബി ജെ പി തെരഞ്ഞെടുപ്പ് പോരാട്ടം തെലങ്കാനയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഭരണപക്ഷമായിരുന്നിട്ട് കൂടി നേരിടാൻ കഴിയാതെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തെലങ്കാന രാഷ്ട്രസമിതിയും ഭയന്ന് വിറച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്